അടുത്ത വിഷയം പഠിപ്പിക്കുന്നത് ഇ ഡി. ഞാൻ പറഞ്ഞു എന്റർപ്രീനിയർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ്, സംരംഭകത്വ വികസനം. ആദർശ് ജോർജ് സാറാണ് സർസോ ടീച്ചർ പറഞ്ഞാണ്. സാർ ടീച്ചറുടെ വീട് എന്ന് പറയുന്നത് കൊല്ലം ദേവള്ളിയാണ്, അടുത്ത് തന്നെയാണ്. എന്റർപ്രീനിയർഷിപ്പ് ഡെവലപ്മെന്റ് പഠിപ്പിക്കുന്ന ആദർശ് ജോർജ് സാറാണ്. അത് സാറ് ഇന്നലെ വീഡിയോ ഇട്ടു. സാറിന്റെ വീട് കോഴിക്കോടാണ്, വടക്കൻ കോഴിക്കോടാണ്. അക്കൗണ്ടൻസി വിഷയം പഠിപ്പിക്കുന്നത് റാഫി സാറാണ്. റാഫി സാറിന്റെ വീട് എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയാണ്. എന്റെ വീടിനോട് നിന്നും ഒരു 6-7 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഉള്ള പരിചയമല്ല. അതുകൂടാതെ ഇവിടെ വന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ മറ്റൊരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബികോമിനും എംകോമിനും ഒക്കെ ക്ലാസ് എടുത്തിരുന്നു. അതേപോലെ ബിസിനസ് സ്റ്റഡീസ് എന്ന വിഷയം പഠിപ്പിക്കുന്നതും റാഫി സാറാണ്. ഞാൻ പഠിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയമാണ് ഞാൻ പഠിക്കുന്നത്. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ബിസിനസിനെ കുറിച്ച് പഠിക്കുക. എന്താ ബിസിനസിനെ കുറിച്ച് പഠിക്കുന്നത്? നമ്മൾ ഏത് വിഷയം ഐച്ഛികമായി എടുത്ത കൊമേഴ്സ്, വ്യാപാര സംബന്ധമായ, വാണിജ്യ സംബന്ധമായ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരു വ്യവസായ സ്ഥാപനവുമായി, ഇവിടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ വിവിധതരം വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ച് പഠിക്കുവാനോ, അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനത്തിന്റെ കണക്കുകൾ എങ്ങനെയാണ് രേഖപ്പെടുത്തി വെക്കുന്നത് എന്നതിനെയൊക്കെ സംബന്ധിച്ചോ ആകാം. അതാണ് ഞാൻ പറഞ്ഞത് അക്കൗണ്ടൻസി അല്ലേ. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് വ്യാപാര സ്ഥാപനത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ, ഇപ്പം വ്യാപാര സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇൻഡസ്ട്രി എന്താണ്, കൊമേഴ്സ് എന്താണ്, വിവിധതരം വ്യാപാര സ്ഥാപനങ്ങൾ ഏതാണ്, ആ ഒരു വിവിധതരം വ്യാപാര സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിന് അതിന് നമ്മൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്താണ് അല്ലേ. അതായത് നമ്മൾ എന്റെ ഓരോന്നായിട്ട് പറയും. അതായത് നമ്മുടെ കൂട്ടുടമ അവസ്ഥയിലുള്ള വ്യാപാര സ്ഥാപനം, ഏകാംഗ ഉടമസ്ഥയിലുള്ള വ്യാപാര സ്ഥാപനം, സഹകരണ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനം, അങ്ങനെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലേ, കൂട്ടുടമ വ്യവസ്ഥയിലുള്ള വ്യാപാരം, അങ്ങനെ വിവിധതരം സ്ഥാപനങ്ങളെ കുറിച്ചും ആ വ്യാപാര സ്ഥാപനങ്ങളെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിനെ കുറിച്ചുള്ള ഒരു വിശദമായ പഠനമാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അടുത്ത മാനേജ്മെന്റ് ആ വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. വളരെ രസകരമാണ് വിഷയമാണ് മാനേജ്മെന്റ്. എല്ലാ വിഷയങ്ങളും രസകരമാണ്. നമ്മൾ കഥയും പാട്ടും ഒക്കെ പറഞ്ഞാണ് പഠിക്കുന്നത്. അന്നേരം നിങ്ങൾ ഒരു ലൈവ് ക്ലാസ് നമ്മൾ കിട്ടിയിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പം ഞാനിപ്പോ എന്റെ വിശേഷം പറയുന്നു, അങ്ങനെ നിങ്ങൾ നിങ്ങളെ ഞാൻ ഇത് പിടിച്ചു നിർത്തിയിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കും. ആ എന്താണ് പേര്, എവിടാണ് പഠിച്ചത് അല്ലേ. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് നല്ലൊരു അറ്റാച്ച്മെന്റ്, നമുക്ക് നമ്മൾ തമ്മില് ഒരു അധ്യാപക വിദ്യാർത്ഥി എന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും മറ്റു കാര്യങ്ങളും തുറന്നു ചോദിക്കുവാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് നിങ്ങളെ എത്തിച്ചേർക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് എന്ന കോഴ്സിലൂടെ നമ്മൾ പഠിക്കുന്ന നോൺ വൊക്കേഷണൽ സബ്ജക്ട്, തൊഴിലധിഷ്ഠിതമല്ലാത്ത വിഷയങ്ങൾ. പകരം NSQF കോഴ്സ്, നാഷണൽ സ്കിൽ ക്വാളിഫൈഡ് ഫ്രെയിംവർക്കിൽ പഠിക്കപ്പെടുന്ന കോഴ്സുകളെ, കോഴ്സില് വിഷയങ്ങളെ രണ്ടായി തരംതിരിക്കുക. അത് വൊക്കേഷണൽ സബ്ജക്ട് എന്നും നോൺ വൊക്കേഷണൽ സബ്ജക്ട്. വൊക്കേഷണൽ സബ്ജക്ട് എന്ന് പറഞ്ഞാല് തൊഴിലധിഷ്ഠിതമായ വിഷയങ്ങൾ. നോൺ വൊക്കേഷണൽ സബ്ജക്ട് എന്ന് പറഞ്ഞാല് തൊഴിലധിഷ്ഠിതമല്ലാത്ത വിഷയങ്ങൾ. ഇത് ഇത്രയും വിഷയങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ്, ഇ ഡി എന്റർപ്രീനിയർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെന്റ് തുടങ്ങിയവ നോൺ വൊക്കേഷണൽ സബ്ജക്ട്സ് ആണ്. നോൺ വൊക്കേഷണൽ സബ്ജക്ട് ആണ്, തൊഴിലധിഷ്ഠിതമല്ലാത്ത വിഷയങ്ങളാണ്. ഓക്കേ,
है।